കൊന്നിച്ചുവാ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, നാട്ടിലാകെ പ്രശ്നമാണെന്ന് അറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമാണ്, ഇത്ര പോസിറ്റീവ് അല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിന്റെ പേര് വിത്ത് ലവ് ഫ്രം ജപ്പാൻ ആണെന്ന് ഇത് ഈ ചാനലിൽ നിന്നുള്ള കണ്ടന്റും ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഫോളോ ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. ഇന്നത്തെ ടോപ്പിക് പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, വിത്ത് ഹേറ്റ്രഡ് ഫ്രം ജപ്പാൻ എന്ന് പറയേണ്ടി വരും. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈറൽ വീഡിയോ നമ്മുടെ ഇന്ത്യനെ കളിയാക്കിയിട്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു വീഡിയോ. അത് ഞാൻ ആക്സിഡൻ്റലി എൻ്റെ കണ്ണിയിൽ പെട്ടതാണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടല്ലോ, ജപ്പാനിലുള്ള ഇന്ത്യൻസിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് ലീവ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ കോമൺ ആയിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഭയങ്കര ഒരു എന്താണ് കറി പോലീസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഏതൊരു ജാപ്പനീസ് മ്യൂസിഷ്യൻ സിംഗറ് റിലീസ് ചെയ്ത് സിംഗർ ആരാണെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ കണ്ടത് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഒരു ചാനലിലാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അപ്പം ഇതിനെതിരെ ആഹ്വാനങ്ങൾ, അതായത് ഇത് നമ്മൾ അപമാനിക്കുന്ന നമ്മുടെ കൾച്ചറിനെ അപമാനിക്കുന്ന സംസ്കാരത്തെ തകർക്കുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ട് എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ച് ഇവരെ റിപ്പോർട്ടടിച്ച് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആഹ്വാനം ചെയ്ത എല്ലാ ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പം ഞാനത് നോക്കിപ്പോയി, എനിക്ക് ഒറിജിനൽ വീഡിയോ കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായി. അവർ തന്നെ ടേക്ക് ഡൗൺ ചെയ്തതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ചിലവർ പറയുന്നുണ്ട് അവർ റീജിയണലി മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഒറിജിനൽ വീഡിയോ ഒറിജിനൽ സ്ഥലത്ത് പോയി കാണാൻ പറ്റിയില്ല, പക്ഷെ വേറൊരു സ്ഥലത്തു നിന്ന് ഞാൻ അറേഞ്ച് ചെയ്തു. അപ്പം ഈ കമൻ്റ് അടിക്കുന്നവരെല്ലാം ഇത് കണ്ടിട്ടാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേന്നുള്ളത് എനിക്കറിയില്ല. ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഈ ജാപ്പനീസ് ജപ്പാനിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉള്ള സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബ് ഫേസ്ബുക്ക് അതുപോലുള്ള സ്ഥലങ്ങളിൽ. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആളുകളും ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളും ഇതിനെപ്പറ്റി ഇട്ട് തുടങ്ങി. മലയാളികൾ പൊതുവെ ഇതിൽ അഫക്റ്റഡ് ആവില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇൻസൾട്ടഡ് ആവില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം എനിക്കും അത്ര ഭീകരമായൊരു പ്രശ്നം തോന്നിയില്ല, അറിയില്ല. അപ്പം വീഡിയോ കണ്ടു നോക്കണം. വീഡിയോ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ചു. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതാണ് സംഭവം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് യൂട്യൂബിൽ ഇതിൻ്റെ ഒറിജിനൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻസും റെസ്പോൺസസും പിന്നെ റോസ്റ്റിംഗ് അതുപോലത്തെ പരിപാടികളാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ കുറേ ഇന്ത്യൻ ആളുകൾ പുതിയതായിട്ട് ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ച് ഇത് ഭയങ്കര ക്രൂരതയാണ്, നമ്മുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കണ്ടുപോയപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഹിന്ദിയിൽ യൂട്യൂബ് ചാനലിൽ ജപ്പാൻകാർ, അതായത് ജാപ്പനീസ് ആൾക്കാർ യൂട്യൂബേഴ്സ് ഹിന്ദിയിൽ വീഡിയോസ് ഇറക്കുന്ന ചാനൽ, അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾ നമസ്തേ ക്യോഹേ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ചാനൽ, അയാൾ ആ വീഡിയോയിലും ഉണ്ട്. അയാൾ വന്നിട്ട് മാപ്പ് പറഞ്ഞു അതിന് ഭയങ്കര വ്യൂസാണ്, 10-300K ഒക്കെ ആയിരുന്നു. ഇതിൻ്റെ വ്യൂവേഴ്സൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് നോർത്ത് ഇന്ത്യൻസൊക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അതുപോലെ തന്നെ മായോ എന്ന് പറഞ്ഞിട്ട് വേറൊരു യൂട്യൂബർ, ആ പെണ്ണും വന്നിട്ട് ആ പെണ്ണിനെ ആരോ, ആ പെണ്ണ് ആക്ച്വലി അതിലില്ല, പക്ഷേ ആ പെണ്ണ് അതിലുണ്ടെന്ന് ആരോ പറഞ്ഞിട്ട് ആ പെണ്ണിനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ കുറേ ക്ലാരിഫിക്കേഷൻസ്. പിന്നെ ഈ വീഡിയോ ചെയ്തവരെ ജപ്പാൻകാരും കുറേ പേര് ചീത്ത വിളിച്ച് കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് കുറേ ചാനലുകാർ തന്നെ. അപ്പം അതെല്ലാം ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരിച്ചു വന്ന് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ പിന്നെ സംസ്കാരത്തിന് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്തോ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴ്ത്തി കമൻ്റായിട്ട് കൊടുക്കണം. എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ആളുകൾ ഇതെങ്ങനെയാണ് നോക്കി കാണണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിത് ഏകദേശം നല്ലൊരു ഹിന്ദി പാട്ട്. ഞാനിപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിലല്ല, ഇങ്ങനെ ഒരു വൈറലായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം, കുറേ പ്രശ്നങ്ങളും പിന്നെ എന്താണ് നെഗറ്റീവ് ഒരു പിന്നെ കൾച്ചറൽ അറ്റാക്ക് അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ഒന്നും ഇല്ലാണ്ട് ഈ വീഡിയോ ഞാൻ ഇരുന്ന് കാണാൻ നയിക്കുക. ഈ വീഡിയോ ഉണ്ടാക്കിയത് ഒരു ജപ്പാൻകാരനും അല്ലാന്ന്, ജപ്പാൻ ആരുണ്ടാക്കി എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ആ ഒരു അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഈ വീഡിയോ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലത്തെയൊക്കെ ഒരു പാട്ട് പോലെയാണ് ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ മ്യൂസിക് കേട്ടാലും കുറച്ച് എനർജിയുള്ള മ്യൂസിക്കാണ്, നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക്കാണ്. പിന്നെ ഡാൻസ്,
ഭയങ്കര കളർഫുള്ളും ശരിക്കും നമ്മുടെ ഒരു പിന്നെ സിനിമയിലത്തെ ഒരു പാട്ട് പോലെയാണ്, നല്ല ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലല്ല ഞാൻ ഇരുന്ന് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഇതിലൊരു പിന്നെ കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സും അതിൻ്റെ ഉള്ളിലുണ്ട്. വളരെ ഒരു ഒരു കോമഡി പോലെയല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് എന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിൽ പ്രശ്നമായിട്ട് പലരും കമൻ്റൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു ഗർഭിണിയായിട്ടുള്ള അയാളുടെ ഭാര്യയുടെ അടുത്ത് അയാൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അയാൾ പോവാന്ന് പറയുമ്പോൾ എൻ്റെ വയറ്റിൽ പിന്നെ നീ നമ്മളുണ്ടാക്കിയ കറി ഉണ്ട്, അപ്പോൾ ഇന്ത്യയിലത്തെ കുട്ടികളെ കറി എന്ന് വിളിക്കുന്നതാണ് ഒരു ഒരു കമൻറ്റ് ഞാൻ കണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഈ വീഡിയോ ഇറങ്ങണമെന്നൊന്നുമില്ല അത്, പക്ഷേ അങ്ങനെ ഒരു നമ്മളെ കൾച്ചറലി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സംഭവമൊന്നുമല്ല. കറി ഭയങ്കര ഫേമസ് ആണ് ജപ്പാനിലും, ജപ്പാൻകാർക്ക് കറി വളരെ കറി റൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരള കറി വരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അവർക്ക് ജപ്പാൻകാർക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ കഴിക്കുന്നത് മുഴുവൻ കറിയാണ്. നമ്മൾ കറി വന്നു തന്നെ ഇന്ത്യയിൽ നിന്നാണെന്നുള്ളതും അവർക്കറിയാം, അങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവർ അറയ്ക്കുന്ന ഒരു സാധനമൊന്നുമല്ല അവരിപ്പോൾ കറി എന്ന് പറഞ്ഞാൽ പോലും. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ ഇപ്പോൾ അവിടെ സ്ട്രേഞ്ചേഴ്സൊക്കെ കാണുമ്പോൾ, അല്ലെ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ കാണുമ്പോൾ അവർ ചോദിക്കും എന്തോ ജോലി ആസാനാണോ എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഹോട്ടൽ നടത്തുന്ന ആളാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നണ ഈ കഥയിൽ കുറച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. കാരണം ആദ്യം കറി കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത വല്ല ഹിസ്റ്ററി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അയാൾ അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ എന്താണ് യൂണിറ്റി തന്നെ കറി വഴി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോകുന്നത്. അതിലൊക്കെ ഒരു ചെറിയൊരു ഗ്രേറ്റ്നെസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ റിലിജിയനൊക്കെ വെച്ചിട്ട് യൂണിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ, യൂണിറ്റിയൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ കറി വെച്ചിട്ട് കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ കറി എന്ന് ഇപ്പോൾ ഇന്ത്യക്കാർ എപ്പോഴും കറി കഴിക്കുന്നു, ഇന്ത്യക്കാർ കറി വെച്ച് ലോകത്തിലൊരു യൂണിറ്റി കൊണ്ടുവരാൻ നോക്കുന്നു എന്ന് പറയുന്നതിൽ ഭയങ്കരമായിട്ട് പെട്ടിടാവേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഒരു ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ നോക്കിയാലും ഒരു നല്ല ഇതായിട്ടാണ് കാണിച്ചത്. പിന്നെ ഇതിൽ ജപ്പാൻകാരെ ചാടി കയറി, അയാൾ ജപ്പാനിലേക്കാണ് പോണത്. അപ്പോൾ മെയ്ഡ് ഫോർ ജപ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് നാൻ കാണിക്കുന്നുണ്ട്. നാനിന് പകരം മസാല ദോശ കാണിച്ചാൽ നമുക്ക് പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായൊരു പ്രശ്നം തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ. പിന്നെ സ്കൂൾസിലൊക്കെ ചിലപ്പോൾ ഇന്ത്യൻ കുട്ടികളെയൊക്കെ കറി എന്നൊക്കെ പറഞ്ഞ് ഹരാസ് ചെയ്യുന്ന ബുള്ളി ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ടും കേട്ടിട്ടുണ്ട്. അത് ഇന്ത്യക്കാരെ മാത്രമല്ല ഫോറിനേഴ്സിനെല്ലാവരെയും. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളും ചെയ്യുന്നതല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബംഗാളികൾ വരുന്നുണ്ട്, നമ്മൾ അവരെങ്ങനെയാണ് ഭയങ്കര പൂവിട്ട് പൂജിച്ചൊന്നല്ലല്ലോ അവരെ വിൽക്കണം. ഇപ്പോൾ എല്ലാ നാട്ടിലും ഇതൊക്കെ ഉണ്ട്, എല്ലാവരും ഇതൊക്കെ ചെയ്യും. നമ്മൾ തന്നെ വേറൊരു ജാതിക്കാരനെ അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്കാരനെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തൊക്കെ നമ്മൾ കണ്ടുവല്ലേ, അങ്ങടിങ്ങടും ചെളി വാരി എറിയലും. പിന്നെ ബി ജെ പിക്കാര ചാണകം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ, ചാണകം പിന്നെ പശുവിൻ്റെ മൂത്രം അത് ഇത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ഇൻസൾട്ട് തന്നെ, അതുപോലത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവം തന്നെയല്ലേ ഇത്. അപ്പോൾ ഇതിൽ എത്രത്തോളം പോയിൻ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായൊരു ഇങ്ങനൊരു വിപ്ലവം നടത്തേണ്ട ഒരു കാര്യമായിട്ടും തോന്നിയില്ല. എന്തായാലും അങ്ങനെയൊക്കെയായി. മെജോറിറ്റി ആൾക്കാരും ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചിന്തിക്കണത്. പിന്നെ നമ്മളെ കറിയെന്ന് വിളിച്ചാൽ നമ്മൾ കറിയായി പോവില്ലല്ലോ. പിന്നെ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ട. എൻ്റെ ഒരു ഞാൻ ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചൊരു കാലം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം ഇന്ത്യക്കാർ മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ത്യക്കാർ മാത്രമായിട്ടാവില്ല നിൽക്കണത്. മിക്കവാറും പിന്നെ എന്താണ് ബി ജെ പി പിന്നെ കോൺഗ്രസ് എൽ ഡി എഫ് അങ്ങനെ, അല്ലെങ്കിൽ ജാതികൾ പലവിധം, ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഹിന്ദുസ് അങ്ങനെ അങ്ങനത്തെ ഡിവിഷൻ വരാം. അതല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ഏത് നാട്ടിൽ പോയാലും നിറച്ച് ഇന്ത്യക്കാരാണ്. അത് അവരുടെ നമ്മുടെ പ്രസൻസ് ഇങ്ങനെ കൂടി കൂടി വരാമെന്നല്ലാണ്ട് കുറയുന്ന ഒരു ട്രെൻഡ് നമ്മൾ എവിടെയും കാണുന്നില്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ യു എസ് ആയാലും യൂറോപ്പ് ആയാലും ഇന്ത്യൻസ് ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് ഫൈനലി എല്ലാം ഇന്ത്യൻസ് ആവും. നമ്മൾ ബൈബിളിൽ എഴുതി വെച്ചിട്ട് ഇസ്രായേൽ മണൽത്തരികൾ പോലെ ലോകം മുഴുവൻ ആവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യ, പിന്നെ നമുക്കൊരു കോമ്പറ്റീഷൻ ഉള്ളത് ചൈനയാണ്. പക്ഷേ അവരെപ്പോലും നമ്മൾ ക്രോസ് ചെയ്യുന്നുള്ള ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ.
അപ്പൊ അങ്ങനെ പേടിച്ച് വെറുതെ നമ്മളങ്ങോട്ട് ആക്രമിച്ച്. പിന്നെ ഈ വീഡിയോ ചിലപ്പോ ഇന്ത്യക്കാര് തന്നെയാണ് ഇത്രയും വൈറലാക്കി കൊടുത്തത്. മര്യാദക്ക് വിട്ട് കഴിഞ്ഞാൽ ഇത്രയും വൈറലാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ, തോന്നുന്നില്ല ആവുന്നു. പക്ഷേ എന്താണ്, ഈ കാൻഡി ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ ഒരു അപ്ലോഡ് ചെയ്തത്. അപ്പൊ ഈ കാൻഡി ഫോക്സ് എന്നുള്ള ചാനലിന്റെ കാര്യം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഭയങ്കര ടീമാണ് കേട്ടോ. ഭയങ്കര ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 5 വീഡിയോ ആണ് അവര് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 5 വീഡിയോയില് ആദ്യത്തെ വീഡിയോ, ഫസ്റ്റ് സിംഗിൾ ഗോഷി ഗോഷി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അവർക്ക് ടോട്ടലി ആ വീഡിയോ January 1, 2021 ആണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിന് അവർക്ക് 41 മില്യൺ വ്യൂസ് ഉണ്ട്. ഒരു ജാപ്പനീസ് ടീം ഇറക്കുന്ന വീഡിയോ എന്ന് വിചാരിക്കണം, 41 മില്യൺ വ്യൂസ്. എന്നിട്ടപ്പം ഇപ്പം 4 മാസമാവുന്നുള്ളൂ, 4 മാസമാകുമ്പോഴേക്കും 1.18 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ആദ്യത്തെ വീഡിയോ തന്നെ നോക്കുമ്പോഴേ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്തുകൊണ്ട് ഇത് പ്രശ്നമായില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൽ ഈ പാട്ടിൽ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാമയ്ക്ക് നമ്മളിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അമ്മാമ ഒരു ഡോണൊക്കെ ആണെന്ന് എനിക്കറിയില്ല. അപ്പൊ ആള് വിശന്നു വന്നിരിക്കുമ്പോ കറി റൈസ് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്ത്യൻ കറിയാന്ന് പറഞ്ഞ് നമുക്ക് പ്രശ്നം അന്നേ ഉണ്ടാക്കായിരുന്നു. അത് വെച്ചു കൊടുക്കുന്നത് ഒരു ഇന്ത്യക്കാരനെ പോലെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അമ്മാമ കറി തട്ടി കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആള് പിന്നെ ബർഗർ കൊണ്ടുപോയിക്കും. ആ ബർഗറും കൂടി കാണിച്ചുകൊണ്ടായിരിക്കും ഒന്ന് പ്രശ്നമാവാണ്ടിരുന്നു, എനിക്കറിയില്ല. അപ്പൊ ബർഗർ വെച്ചപ്പോൾ ആള് തട്ടി കളയുണ്ട്. ഫൈനലി സുഷി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തപ്പോഴാണ് അമ്മാമ ഹാപ്പി ആവുന്നത്. കെമിക്കൽ സുഷി അങ്ങനെ എന്തോ പറയണ്ടായിട്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അവർ ആകെ 5 വീഡിയോസ് ആണ് അവർ ഇറക്കിയിരിക്കുന്നത്. 5-ല് ഇപ്പോൾ 5-ാമത്തവര് നമ്മൾ തട്ടിക്കളഞ്ഞു. നമ്മുടെ എതിർപ്പ് കാരണം അവർ ഡെലീറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ 5-ാമത്തെ വീഡിയോ ആയിട്ട് ഇപ്പൊ എടുക്കുന്നത് ഒരു മാപ്പ് പറച്ചിലാണ്. ഇന്ത്യക്കാരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തി അവർ ഇൻറ്റൻഷണലി ചെയ്തതല്ല, അതുകൊണ്ട് ഒന്ന് തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മാപ്പ് പറയുന്നൊരു വീഡിയോ ആണ് അവസാനത്ത് കിടക്കുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ലാസ്റ്റ് 4th സിംഗിൾ എന്ന് പറഞ്ഞിട്ട് ഈ യോഗ മങ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന വീഡിയോനാണ് ഏറ്റവും കുറവത്, 9.6 മില്യൺ ആണ്. അതിന് മുമ്പത്തെ 22 മില്യൺ, 47 മില്യൺ, 41 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറകാരല്ല, നല്ല ഫാൻ ബേസും ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് അവർ വിചാരിക്കാത്തൊരു ഡയറക്ഷനിലേക്ക് പോയി, അല്ലെങ്കിൽ ആരോ കൊണ്ടുപോയി അവർ പെട്ടു. ഇപ്പോൾ അവർക്ക് എന്തായാലും ഈവൻ ആ മാപ്പ് വർച്ചലിന് പോലും 129K വ്യൂ ഉണ്ടെന്ന് വെച്ചാൽ അത്രയും പേര് കാണാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, ഇതാണ് സംഭവം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് എനിക്ക് ഏറ്റവും ക്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ളത് ഇപ്പോൾ ഞാനാണ് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം ഇതിൽ ഭയങ്കര ബഹളം വയ്ക്കേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു കുട്ടീനെ അല്ലെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് കറികളാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ നമ്മുടെ ഈ നാട്ടുകാർ കറിയല്ലാത്ത സാധനങ്ങൾ കഴിക്കുന്നതാണ് ലോകത്തിലെ കുറേ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എനിക്കറിയില്ല. നമ്മൾ ഈ കേരളത്തിൽ കിടക്കുന്നു, കേരളം ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാലും കുറച്ച് മാറി നിൽക്കുകയാണല്ലോ. നമ്മൾ നമ്മുടെ ബാക്കിയുള്ള രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മൾ അവിടെ ഒന്നും പെടാത്ത പോലത്തെ ഒരു രീതിയിൽ, അത് എല്ലാ കാലത്തെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു വ്യത്യാസമുണ്ട്. ഒരു ഇന്ത്യയുടെ ഒരു കോമൺ ഒരു പിന്നെ കോഡ് ഓഫ് കണ്ടക്റ്റോ അല്ലെങ്കിൽ ഒരു നേച്ചറോ കൾച്ചറോ അല്ല, നമുക്ക് കുറച്ച് ഡിഫറെൻ്റാണ്. അപ്പോൾ നോർത്തിൽ കൊള്ളുന്നത് ചിലപ്പോൾ സൗത്തിൽ കൊള്ളണം എന്നില്ല. അതിന് വേറെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. നമ്മുടെ സെൻറ്റർ ഭരിക്കുന്ന ഗവൺമെൻറ് BJP ആണ് കേരളത്തിൽ തുറന്നക്കാണ്ട് അവർ പൂട്ടിച്ചു. അവരെന്ന് പറഞ്ഞാൽ നമ്മൾ പൂട്ടിച്ചു. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ കുറച്ച് ഡിഫറെൻ്റാണ്. പക്ഷേ ഈ ഞാനല്ലാണ്ടും കുറേ പേര് നിങ്ങളിപ്പോൾ ഞാൻ വഴിയും കേട്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇത് ഹേർട്ടിംഗ് ആണോ, ഇത് ഇത്രയും സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണോ, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദയവ് ചെയ്ത് വളരെ നമ്മൾ മലയാളികൾ വളരെ നല്ല ഭാഷയുള്ള ആൾക്കാർ,
ശ്രേഷ്ഠ പദവിയുള്ള ഭാഷ, മാന്യമായ ഭാഷയിൽ കമൻ്റ് അടിക്കുക. എനിക്കൊരു കുടുംബമുണ്ട്, എൻ്റെ കുടുംബം കാണുന്നതാണ്, നിങ്ങൾക്കും കുടുംബമുണ്ട്, നമുക്ക് എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്. അപ്പോൾ വികാരം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കടിച്ചു പിടിച്ചിട്ട് മാന്യമായ ഭാഷയിൽ കുറച്ച് കമൻ്റ് അടിക്കുക. കമൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയാം, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ മാത്രമാണോ ഇങ്ങനെ കാണുന്നത്, അതോ മെജോറിറ്റി ഇങ്ങനെയാണോ, അതോ മൈനോറിറ്റി ആണോ എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ബാലൻസ്ഡ് ഒരു വ്യൂ പോലെയാണ് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നിയട്ടാ. കാരണം ഇപ്പോൾ ആ പാട്ടിൽ തന്നെ, ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഒരു സീനുണ്ടല്ലോ, അതായത് സുഷി കഴിച്ചിട്ട് ഛർദ്ദിക്കണ ഒരു ഭാഗമുണ്ട്. അപ്പം ആ ഭാഗം ഒരു ബാലൻസ്ഡ് ഒരു സംഭവമാണെന്ന് വിചാരിച്ചു. അതായത് ആള് ആദ്യമായിട്ട് ഒരു ഫോറിൻ ഭക്ഷണം കാണിക്കുന്നത് സുഷിയായിട്ടാണ് കാണിക്കുന്നത്, സുഷി കഴിച്ചിട്ട് ഛർദ്ദിക്കുന്നത്. അപ്പം അത് കാണുന്ന ജപ്പാൻകാർക്ക് ഇതേ ഒരു പ്രശ്നം തോന്നാലോ, അവർ സ്ഥിരമായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ഒരു സംഭവമല്ല, അവർക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ ഛർദ്ദിക്കുന്ന കാണിക്കുമ്പോഴും നമ്മളൊക്കെ എനിക്കറിയില്ല, തിരിച്ചും ഒരു പോയിന്റ് പറയുന്നുണ്ടല്ലോ, ബാലൻസ്ഡ് ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇന്ത്യക്കാരൻ മാത്രം അടിച്ച് ക്ഷമിക്കുന്ന പോലെ അല്ലല്ലോ കാണിക്കുന്നത് എന്ന് പറയാൻ ശ്രമിച്ചത്. അതുതന്നെയാണ് ഇപ്പം ആദ്യത്തെ വീഡിയോയിലത്തെ ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിലും അവർ അമ്മമ്മ കറി റൈസ് തട്ടുന്നുണ്ട്, ബർക്കറ്റും തട്ടുന്നുണ്ട്, സുഷി വരുമ്പോഴാണ് ഹാപ്പി ആവണം. ഓക്കെ, അത്രയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സുഷി എന്നുള്ള ആ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഇവിടെ ഇവർ നമ്മൾ തിരിച്ച് ഇന്ത്യ എന്നുള്ള മാറ്റി വെച്ചൊരു ഫോറിനർ സുഷി കഴിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിൽ തന്നെ ഞാൻ തന്നെ സുഷി ചെയ്തിട്ടുണ്ട്, പലരും സുഷി കഴിച്ച് റിയാക്ഷനും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇടുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം പലരും ഛർദ്ദിക്കുന്ന പോലെ കാണിക്കലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാണുന്ന ജപ്പാൻകാർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. പിന്നെ ഇതിലത്തെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് കണ്ടിട്ട് ഇന്ത്യക്കാരെ പോലെയാണ് തോന്നണത്. അപ്പോൾ അവർ ഇത്രയും പ്രശ്നം ഇവരിത് റെക്കോർഡ് ചെയ്യുമ്പോഴും ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഗൂഢ ലക്ഷ്യത്തോട് കൂടിയാണോ അവരത് ചെയ്ത്, അവർ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, ഞാൻ വെറുതെ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്, ഇന്ത്യക്കാരെ കുറ്റം പറഞ്ഞിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്, അല്ലേ? പിന്നെ അത്ര എഫേർട്ട് ഇട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആർട്ടിസ്റ്റുകളെല്ലാം ഇന്ത്യക്കാരാണ്. പാട്ട് ഹിന്ദിയിലാണ്, മ്യൂസിക് ഒരു ഇന്ത്യൻ ടച്ചുള്ള മ്യൂസിക്കാണ്. അപ്പം ലിറിക്സ് ഇത്രയും നന്നായിട്ട് ഭാഷ ഉപയോഗിച്ച് ഇത് എഴുതാനൊക്കെ ഇന്ത്യക്കാർ തന്നെയായിരിക്കില്ല ഇതിൻ്റെ പിന്നിൽ നിൽക്കണത്. അപ്പോൾ അവരൊന്നും ആ സമയത്ത് അവരൊരു ഫണ്ണായിട്ടാവും, ചിലപ്പോൾ കോമഡി ആയിട്ടാവും അവർക്ക് തോന്നിയിട്ടുണ്ടാവാം, എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എന്തോ ഇത്രയും വലിയൊരു പ്രശ്നമാക്കേണ്ട, അത് ഡെലീറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ റിയാക്ഷൻ ഇട്ട ജാപ്പനീസ് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ, നിങ്ങളത് ഡെലീറ്റ് ചെയ്യരുത്, ഇതിന് വേറെ കുറേ ആസ്പെക്ട്സ് ഉണ്ട്, ഇന്ത്യൻ ഫിലിംസിൻ്റെ ഒരു ആംബിയൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണത് എന്നുള്ളത് അറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. അപ്പോൾ ഇങ്ങനെ ജപ്പാനിൽ നിന്നുള്ള വിശേഷങ്ങളും കാഴ്ചകളും കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്രസ് ദ ബെൽ ഐക്കൺ, ലൈക്ക് ദ വീഡിയോസ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. വിത്ത് ലവ് ഫ്രം ജപ്പാൻ.